ജർമ്മനി 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 പാക്കിംഗ് 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 ഇതൊന്നും കൊണ്ടുവരണ്ടല്ലോ. എയർപോർട്ടിൽ കൊണ്ടുവന്നില്ലെന്നാ പറയാ. അമ്മയും മാമനും ആരും അറിയാതെ കാർ വരും. തിരുവനന്തപുരത്തില്ലേ നീ പോന്നെ? ആ തിരുവനന്തപുരത്ത് ആട്ടോ അമ്മേ. തിരുവനന്തപുരത്ത് അമ്മയോട് പറഞ്ഞു ഇതനുസരിച്ച് രണ്ടു മാസമുള്ളി അമ്മക്ക് ആദ്യമായി പാഞ്ച് അങ്ങനെ ഒന്ന് മര്യാദക്കൊക്കെ വെക്കണം. ആദ്യമായി പാൻറ് വെച്ചപ്പോഴും വെക്കാം. ആ സൈഡ് ടീഷർട്ട് വെക്കാം. അല്ല പാൻറ് ഇനി ഉണ്ട്. നിക്കറൊക്കെ റോൾ ചെയ്ത സൈഡിലോട്ട് വെക്കണം. ചെറുപ്പക്കാരിയാന്നാണല്ലോ പറയുന്നത്. അത് അത് അവിടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതൊക്കെ ചുരുട്ടെ. ഏത് മൂത്തവർക്ക്? അമ്മക്ക് എല്ലാ സീരിയലും ഇഷ്ടമില്ലേ? അതിൽ ഏതാന്ന് ആർക്കറിയോ? ഇന്നോട് പറയുന്ന എന്നെ വേണോ അടിക്കേണ്ടത്? തുണികൾ ഓരോന്നോരോന്നായി കുറയുന്നു, പെട്ടികളുടെ വയറ് കൂടുന്നു. എന്തേലും പറയാമേ? നിന്റെ വയറ് കൂടുന്നില്ലല്ലോ. ബോറടിക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും? അമ്മ രണ്ട് തള്ളു തള്ളു കേട്ടോ. ശ്രീക്കുട്ടു പോയിട്ട് രണ്ടു മാസത്തിനുള്ളിൽ അമ്മക്ക് എന്തുവാ വിസ അയച്ചു കൊടുക്കണം കേട്ടോ. വിസ അയച്ചെടുത്തൊന്നുമില്ല. ഇവിടെ ഇവിടെ അമ്മക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് ജീവിക്കാം. ബ്ലോക്ക് ആക്കുന്ന ലോണിന്റെ പൈസ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കണം. ഞങ്ങള് രണ്ടിനെയും പറക്കാൻ പോവാന്ന് തോന്നുന്നു. നിനക്ക് വേണേ മതി. ലോൺ അടയ്ക്കാൻ വേണ്ടി ജർമ്മനി പോവാ. അതൊക്കെ കൊണ്ടുപോണ്ട അവനെ കർച്ചീഫ്. എവിടെ പോവാ ജർമ്മനിയിൽ? എന്തിനാ ലോൺ അടയ്ക്കാൻ? എന്തിനാ ഞാൻ ലോൺ എടുത്ത് ജർമ്മനിയിൽ പോവാൻ? അമ്മയെ ലോൺ എടുത്ത് പഠിക്കാൻ വിട്ടാലോ. അവിടെ ഗ്യാപ്പ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു ജർമ്മനിയിലെ. ആപ്പിള് തോട്ടം. ആപ്പിളിന് വരെ അവിടെ ഐതച്ചക്ക കണ്ടോ? ഇവിടെ കണ്ടോ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ പോവാ. അമ്മയ്ക്ക് എന്റെ വില ഇപ്പോഴും അറിയിട്ടില്ല. ഞാനൊക്കെ എവിടെങ്കിലും പോയാൽ ജനസാഗരമായിരിക്കും. ആളിളകും. പോലീസുകാർ വരണ്ടി ഒന്നുമില്ല. ഇത് കഴിഞ്ഞു വൺപെട്ടി പാക്ക്ഡ് കുക്കറോ അമ്മയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അതെടുത്തിട്ട് ഈ വീഡിയോ മൊത്തം കരയിപ്പിക്കണ്ടെന്ന് എഴുതി കരച്ചിലുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വെട്ടിക്കുറച്ച്. ഇത് നമ്മുടെ വീട്ടുകാരെല്ലാം ഫുൾ ഉണ്ടായിരുന്നു. കൂട്ടുകാരും എല്ലാം സെറ്റായിരുന്നു. ശ്രീക്കുട്ടി ഹാപ്പിയാണ്. അവൻ പോയി രക്ഷപ്പെട്ട് വരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം.